ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ച മുതൽ രാത്രി വരെയുള്ള വ്ളോഗാണ്. ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലഞ്ചും ഈവനിങ് സ്നാക്സും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇതിപ്പം രാവിലത്തെ ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ചോറ് വെക്കുന്നതാണ്. ഇതിലിപ്പോൾ ഞാനെങ്ങനെയാണ് ചോറ് വെക്കുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ ചോറ് വെക്കുന്നവർക്ക് ഗ്യാസ് അധികം വേസ്റ്റാക്കാത്ത തന്നെ ചോറ് വെക്കുന്ന ഒരു മെത്തേഡാണ് ഇതിൽ കാണിക്കുന്നത്. ഈ മെത്തേഡ് അധികം ആൾ ഫോളോ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പക്ഷേ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് സ്റ്റൗവിൽ തന്നെ ചോറ് വെക്കുന്നത്, പിന്നെ കുക്കറിൽ വെച്ചിട്ട് ചോറ് വെക്കുന്നത്, അങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ യൂസാക്കുന്ന അരി പവിഴം ബ്രാൻഡിൻ്റെ മട്ട ഉണ്ട അരി കേട്ടോ. അതാണ് കേട്ടോ അതിൻ്റെ പേര്. എപ്പോഴും ഒരേ അരിയൊന്നല്ല, മാറിക്കൊണ്ട് നിൽക്കും കേട്ടോ. ഈ അരിയെല്ലാം ഇപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. ഈ അരി കുറേ പ്രാവശ്യം കഴുകണം കേട്ടോ, എന്നാലേ ക്ലിയർ വെള്ളമായിട്ട് കിട്ടുന്നുള്ളൂ. ഇതിപ്പം സാധാരണ അരി ഇടുന്ന പോലെ ഇടാം. ഞാനിപ്പം വെള്ളം തിളക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല, അപ്പോൾ അടനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം അത് തിളക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 മിനിറ്റ് എടുക്കും. ആ സമയത്ത് ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുള്ള മീനെടുത്തിട്ട് പുറത്ത് വെക്കുന്നതാണ്. ഇത് രാവിലെ കൊണ്ടുവന്ന മീനാണ്, അപ്പം അങ്ങനെ ഫ്രീസായിട്ടൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ വർക്ക് ഏരിയയിലുള്ള കിച്ചണാണ്. ഇവിടുന്നാണ് ഞാൻ ഉച്ചക്കത്തെ കുക്കിംഗ് അധികം ചെയ്യുന്നത്. ഇവിടുന്ന് കുക്ക് ചെയ്യാൻ നല്ല രസമാണ്, നല്ല നാച്ചുറൽ ലൈറ്റാണ്. അത് വീഡിയോയിൽ ഇരുട്ട് പോലെയാണ് കാണിക്കുന്നത്. നല്ല വ്യൂ ആണ് കേട്ടോ, പുറത്ത് ഫുള്ള് വയലാണ്. ഇതിൻ്റെ ഒറിജിനൽ വ്യൂ ഈവനിങ്ങിൽ കാണിക്കുന്നുണ്ട്. നല്ല കളർഫുൾ പക്ഷികളെല്ലാം വരും, മെയിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പം ചോറ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5-6 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് അരി ആയതുകൊണ്ടായിരിക്കും, എന്നാലും അധികം ടൈമൊന്നും എടുക്കില്ല കേട്ടോ. ഒന്ന് തിളക്കേ വേണ്ടു. തിളച്ച പാടെ ഇതാ ഇതുപോലത്തെ തെർമൽ റൈസ് കുക്കറിലാണ് ഞാൻ വെക്കൽ. ബട്ടർഫ്ലൈൻ്റെ തെർമൽ റൈസ് കുക്കറാണ്. എനിക്കിപ്പോൾ ഇതിൽ 1 മണിക്കൂറാണ് കേട്ടോ കുക്കിംഗ് ടൈം. അത് എല്ലാ അരിയും ഒരുപോലെ അല്ല, ഓരോ അരിക്ക് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചിട്ട് നോക്കണം കേട്ടോ. ഇതിപ്പോൾ റേഷൻ അരി ആണെങ്കിൽ 1/2 മണിക്കൂറേ വേണ്ടി വരും, അങ്ങനെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാം നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് മുമ്പേ ഇതിങ്ങനെ അതിലാക്കി വെച്ചാൽ കറി ആക്കുമ്പോഴേക്കും അതവിടെ ആയിക്കോളൂ കേട്ടോ. ഇടിപ്പം ബാങ്ക് ഇപ്പം കൊടുത്തു കഴിഞ്ഞ് അപ്പം ചോറാടെ റെഡിയാകുന്ന നേരം കൊണ്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഞാനിപ്പം ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു നല്ല ഈസി ആൻഡ് ടേസ്റ്റി കറിയാണ് കേട്ടോ. എന്നുവെച്ചാൽ നല്ല ടേസ്റ്റാണ്, ഈസിയാണ് ഉണ്ടാക്കാനും. അതിന് വേണ്ടിയിട്ട് 1 ഉള്ളി, 1 തക്കാളി, 3-4 പച്ചമുളക്, അത് ഓരോരുത്തരുടെ സ്പൈസി നോക്കിയിട്ടെടുക്കുക. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടെടുക്കുക. ഇപ്പം ചെറുപയർ എല്ലാം കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചെറുപയറാണ് കേട്ടോ എടുക്കുന്നത്. ഉച്ചക്കത്തെ ഫുഡിൽ ഇതുപോലത്തെ ഇങ്ങനെ പൾസസ് പയറുവർഗ്ഗങ്ങൾ ഇൻക്ലൂഡ് ആക്കലുണ്ട്, നോക്കലുണ്ട്. എന്നാലും ഇടയ്ക്കെല്ലാം ഫിഷ് കറിയും ചിക്കൻ കറിയും എല്ലാം ആക്കലുണ്ട് കേട്ടോ. അപ്പം 1 കപ്പ് ചെറുപയർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത ചെറുപയറെല്ലാം 1 കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 കപ്പ് വെള്ളവും ചേർത്ത് കട്ട് ചെയ്ത് വെച്ച വെജീസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പും ചേർത്ത്, ഞാനിപ്പം കല്ലുപ്പാന്ന് ഉപയോഗിക്കല്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വേറെ പൗഡേഴ്സൊന്നും ഇപ്പം ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് കുക്കർ ക്ലോസ് ആക്കിയിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഇതിപ്പം 1 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും പിന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്തെടുക്കുക. ആ ടൈമിൽ ഫിഷ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സാദാ മാഗ്നേഷ്യം തന്നെ 1/2 മുറി ചെറു നാരങ്ങയും ചേർത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കുക.
ഇതിപ്പോൾ അയക്കൂറയാണ്, ഇത് കട്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് കഴുകേണ്ട പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഇപ്പം ഞാനും ഇക്കി മാത്രമേ ചോറ് ഉച്ചക്കത്തെ ചോറിനുള്ളൂ. കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ടല്ലേ, അതുകൊണ്ട് രണ്ട് ഫിഷ് മാത്രമേ ഫ്രൈ ചെയ്യണ്ടൂ. പക്ഷേങ്കിൽ ഫ്രൈ ചെയ്യേണ്ടതാണെങ്കിൽ ഞാനിങ്ങനെ ഒന്നിച്ച് മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കലാണ്. എന്നാൽ പെട്ടെന്നെടുത്ത് ഫ്രൈ ചെയ്യാമല്ലോ. ഇതിപ്പോൾ സ്മെല്ലില്ലാത്ത മീനായതുകൊണ്ട് സ്കൂളിൽ കൊടുക്കാനും പറ്റും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം ചോറൊന്നും കഴിക്കില്ല കേട്ടോ. സ്കൂളിലേക്ക് ചോറ് തന്നെയാണ് അധികം കൊണ്ടുപോക്ക്. കറി ഇപ്പോൾ കുക്കായതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിന്. ഇതിപ്പോൾ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് നോക്കാം. പയറിപ്പോൾ നല്ലോണം സോഫ്റ്റായിട്ട് വന്നിന്, കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ, ഇത് ഓപ്ഷണലാണ്, ഞാൻ തേങ്ങാപ്പാൽ ഇല്ലാതെ ആക്കലുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കുമ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഇതിപ്പം അരമുറി തേങ്ങയിൽ നിന്ന് മാക്സിമം കിട്ടുന്ന പാലാണ്. ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം കൂടി ആയിട്ട് അങ്ങനെ എടുത്ത പാലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് ഇനി കാച്ചിയിട്ട് ഒഴിക്കാം. കാച്ചി വയ്ക്കുന്നതെല്ലാം സാധാ നോർമൽ കാച്ചി വയ്ക്കൽ തന്നെ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും രണ്ട് മൂന്ന് വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി ഇങ്ങനെ ലാസ്റ്റ് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ കറിക്ക്. അപ്പം കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വറവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെണ്ടയ്ക്കയാണ് വറുക്കുന്നത്. ഈ തോരൻ, മെഴുക്ക് പുരട്ടി അങ്ങനത്തെ ഐറ്റംസിനെല്ലാം നമ്മൾ വറവ് തന്നെയാണ് പറയൽ. അപ്പം ഇതിപ്പോൾ ഞാൻ സാധാ നോർമൽ വറുക്കുന്നതിനേക്കാളും രണ്ട് ഇൻഗ്രീഡിയൻ്റിൽ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിന്, ലേഡീസ് ഫിംഗർ ഫ്രൈ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു മൂവിയിലുള്ള ഒരു കോമഡി സീനാണ്, അതിങ്ങനെ ആ സീനിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തതാണ്. അപ്പം അത് ആ ഒരു ഷോർട്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അതിന് ശേഷം ഞാൻ വെണ്ടക്ക വറുക്കുമ്പോൾ ശരിക്കും അങ്ങനെയാണ് വറുക്കൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പിൻഡ് കമൻ്റായിട്ടും കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണം കേട്ടോ. ഒരു കോമഡി സീനാണ്, ഞാൻ കുക്കിങ്ങാണ് പക്ഷേ കോമഡി ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി അത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ഇവിടെ ഇപ്പോൾ ചോറിപ്പം ഒരു മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം നല്ല സോഫ്റ്റായിട്ട് കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് വാർക്കണം. വെള്ളം ഊറ്റി കളയുന്നതിന് നമ്മൾ വാർക്കൽ എന്നാണ് പറയല് കേട്ടോ. അതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രയിന് നമ്മൾ കഞ്ഞിക്കലെന്നാണ് പറയല്. അപ്പോൾ ഈ കലത്തിലേക്ക് പിന്നെ വെള്ളം ഊറ്റലാണ്, വാർക്കലാണ്. ഇതിപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ വാഷ് ബേസിലേക്ക് വെച്ചതാണ്. നമ്മളിപ്പോൾ കൗണ്ടർ ടോപ്പ് നിന്നെല്ലാം പെട്ടെന്ന് ഇങ്ങനെ സ്ലിപ്പായി പോയാൽ മേത്തേക്കെല്ലാം വെള്ളം മറിയും കേട്ടോ. ഇതിപ്പോൾ തിളച്ച വെള്ളം ആ ഒരു ചൂട് തന്നെ ഉണ്ടാവും. അപ്പം ആ വെള്ളം ഊറ്റിയതിന് ശേഷം ഞാനിങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ മീത്ത വെച്ചിട്ട് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കും കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ് വാർക്കൽ. ഇപ്പോൾ ചോറെല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വറവ് ഇപ്പോൾ ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലിപ്പം വേണമെങ്കിൽ തേങ്ങ ചേർക്കാം, പക്ഷേ ഇവിടെ അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. തേങ്ങ ഇടാത്തതാണ് ഇവിടെ ഇഷ്ടം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ജ്യൂസെല്ലാം ആക്കി ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കണം. സാധാ നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. കാച്ചി ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിന്. അതിപ്പം തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കാച്ചി ഒഴിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ എല്ലാവരും സ്മെല്ല്, നല്ലൊരു സ്മെല്ലാണ്. ഇനിയിപ്പം ഫ്രൈ ചെയ്ത മീനിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ചോറ് ഒഴിക്കലാണ്. അധികം ഉച്ചക്ക് നമ്മൾ രണ്ടാളും മാത്രം തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാൽ സൺഡേയും സെക്കൻഡ് സാറ്റർഡേയും കുട്ടികളുണ്ടാവും ഉച്ചക്ക്, അല്ലാത്തപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പം പാത്രമെല്ലാം കഴുകി മൊത്തത്തിൽ ക്ലീനാക്കി വെക്കലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയ ലഞ്ചിൻ്റെ റെസിപ്പി
ടൈമൊന്നും ഇല്ലാത്തപ്പം വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ ഞാൻ ഒരു ബിരിയാണീൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെറും അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ കട്ടിങ്ങും എല്ലാം അടക്കം മുക്കാൽ മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ വീഡിയോ ആരും ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടുനോക്കണം. നല്ല ടേസ്റ്റാണ്, കറക്റ്റ് ഫ്രൈഡ് ചിക്കൻ ബിരിയാണീൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്ന ഒരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പം പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് ഞാൻ ഇന്ന് എൻ്റെ കുളിയും നിസ്കാരവും എല്ലാം കഴിഞ്ഞത്, അല്ലെങ്കിൽ നേരത്തെ കുളിക്കുന്നതാണ്, ഇന്നെല്ലാം ഒന്ന് ലേറ്റായിപ്പോയി. ഇനി പിന്നെ മൊബൈലിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യലും അതെല്ലാമാണ്. പക്ഷേ മഴ വരുന്ന സാധ്യത കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് മുകളിൽ പോയിട്ട് തുണി എടുത്ത് വെക്കാമെന്ന്. ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പം തുണി നനയൊന്നും ചെയ്യില്ല, പക്ഷെ ഒരു തണുപ്പ് പിടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ വർക്ക് ഏരിയ എന്ന് ഞാൻ പറഞ്ഞ ആ വ്യൂ. ഫുള്ള് വയലാണ്, വീടിന് ചുറ്റും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ പോലെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം മടക്കി വെക്കലാണ്. ഡ്രസ്സ് എടുത്താൽ പിന്നെ അപ്പാടെ തന്നെ മടക്കി വെക്കൽ തന്നെയാണ്. അവിടെ തന്നെ വെച്ചാൽ പിന്നെ അത് മടക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഇതിപ്പം അസർ ബാങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അസർ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുട്ടികൾ വരാറായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാൻ വെച്ച്, കുട്ടികൾ വന്ന ആദ്യം ചോദിക്കുന്നത് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിരുന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സ്നാക്സേ വൈകുന്നേരം ഉണ്ടാക്കൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. ഇതിപ്പം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പഴം നിറച്ചത്, കായ് നിറച്ചത് എന്നെല്ലാം പറയും. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ടയും 3 ടേബിൾ സ്പൂണ് പഞ്ചസാരയും 1/2 ടീസ്പൂണ് ഏലക്കായ്പൊടിയും ചേർത്ത് നല്ലോണമൊന്ന് മിക്സാക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നട്ട്സും കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇത് അപ്പുറത്ത് ഒരു പാന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നട്ട്സ് എല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലോണം മിക്സാക്കി സ്ക്രാമ്പിൾ ചെയ്തിട്ട് എടുത്താൽ മതി. ഈ ഫില്ലിംഗ് റെഡിയാക്കാൻ ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. ഇതിപ്പോൾ മുട്ടയ്ക്ക് പകരം തേങ്ങ വെച്ചിട്ട് ഈ ഫില്ലിംഗ് റെഡിയാക്കുക കേട്ടോ. പക്ഷെ നമ്മ കായയട ഉന്നക്കായ എന്ന് പറയുന്നില്ലേ, അതിന് കായ് നിറച്ചത്, ഇതിനെല്ലാം ഫില്ലിംഗ് ആയിട്ട് മുട്ട വെച്ചിട്ട് തന്നെയാണ് ചെയ്യൽ, തേങ്ങ വെച്ചിട്ട് ചെയ്യലില്ല കേട്ടോ. അപ്പം ഫില്ലിംഗ് ഇപ്പോൾ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പഴം റെഡിയാക്കാം. അപ്പം ഈ പഴം നിറച്ചത് എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും, എന്നാൽ 2-3 ടൈപ്പിൽ എല്ലാവരും ചെയ്യലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പം ഇനിയിപ്പോൾ ഈ പഴത്തിന് സൈഡിലേക്ക് കൂടെ ഒറ്റൊരു സ്ലിറ്റ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2-3 സ്ലിറ്റ് ഇട്ടിട്ടെല്ലാം ചെയ്യുന്നവരുണ്ട്. ഞാൻ ചെയ്യൽ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സ്ലിറ്റ് മാത്രം ഇട്ട് കൊടുക്കും, എന്നിട്ട് കൈകൊണ്ട് അത് നല്ലോണം ഒന്ന് ഓപ്പൺ ആക്കിയിട്ടെടുക്കും കേട്ടോ. മാക്സിമം ഓപ്പൺ ആക്കാൻ, കീറിപ്പോവാതെ പൊട്ടിപ്പോവാതെ നോക്കണം. ഇനിയിപ്പം അതിലേക്ക് ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നല്ലോണം നിറച്ചു കൊടുക്കും, പറ്റുന്നത്ര പ്രസ് ചെയ്തിട്ട് ഫില്ലിങ് നിറച്ചു കൊടുക്കാൻ നോക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് മാക്സിമം പറ്റുന്നത്ര ഫില്ലിങ് നിറച്ചെടുക്കുക. ഞാൻ ഉണ്ടാക്കിയ ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലത്തെ മീഡിയം സൈസിലെ പഴമാണ്, അതുപോലത്തെ 5 പഴം നിറക്കാനാണ് ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ഒരു ബൗളിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്തെടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടലപ്പൊടിയോ ആട്ടപ്പൊടി എന്തായാലും മതി. ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ കീറിയിട്ട് സ്റ്റഫ് ചെയ്ത ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ ഒന്ന് ഫില്ലാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ബാറ്റർ ആക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. നല്ലോണം ലൂസും ആവാൻ പാടില്ല, നല്ലോണം ടൈറ്റും ആവാൻ പാടില്ല. ഇതുപോലെ എന്താ വെച്ചാൽ ആ സ്ലിറ്റിൻ്റെ അവിടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒലിച്ചു പോകാനും പാടില്ല, ഒരുപാട് കട്ടിയിൽ ഉണ്ടാവാനും പാടില്ല. ഇനിയിപ്പം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പാനടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ ഇതുപോലെ ആ സ്റ്റഫ് ചെയ്ത ആ ഭാഗത്ത് മാത്രമേ ഞാൻ ഇങ്ങനെ മൈദൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ.
ഇതിപ്പം ബാറ്ററിൽ ഫുള്ളായിട്ട് മുക്കിയെടുത്തിട്ടും ചെയ്യലുണ്ട്. പഴം ആദ്യം തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഫില്ലിങ് സ്റ്റഫ് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തോന്നിയ ഒരു മെത്തേഡ് ഇതാണ്. ഇതാകുമ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ കാണുമ്പം ഒരു പഴം ഫുള്ളായിട്ട് ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവും ചെയ്യും, ഉള്ളിൽ ഫില്ലിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതാ ഓയിലിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിന്. ഇനി ഓരോന്നായി ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം ഫ്ലെയിം കൂട്ടിയിട്ട് പൊരിച്ച് കോരണ്ട. എന്താ വെച്ചാൽ പഴം നമ്മൾ നല്ലോണം പഴുത്ത പഴമല്ല ഇതിനെടുക്കുന്നത്, ഒരു മീഡിയം പഴുപ്പിലുള്ള പഴമാണ് ഇതിനെടുക്കുന്നത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് തന്നെ കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അപ്പുറത്ത് ഞാൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താലാണ് പഴത്തിൻ്റെ ഉള്ളും നല്ലോണം സോഫ്റ്റായിട്ട് നല്ല വെന്തിട്ട് കിട്ടുമ്പോഴാണ് ടേസ്റ്റ്. അല്ലെങ്കിൽ പഴം അതുപോലെ തന്നെ ഉണ്ടാവും പച്ച പോലെ, നമ്മളിപ്പം ഫ്ലെയിം കൂട്ടിയിട്ട് കോരിയെടുത്താൽ. ഇതിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കോരിയെടുക്കാം. ഇടിയിപ്പോൾ എൻ്റെ ഉമ്മയും അമ്മായിയും വന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ വീട് ഇവിടുന്ന് അടുത്താണ്. അപ്പോൾ 5 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. പക്ഷേ വൈകുന്നേരം ഇങ്ങനെ നടന്നിട്ട് വരും കേട്ടോ, ഒരു 10-20 മിനിറ്റ് നടക്കാനുണ്ടാവും. അങ്ങനെ ഉമ്മയും അമ്മായിയും കൂടെ നടന്നിട്ട് വൈകുന്നേരം അധികം വരലുണ്ട്. അമ്മായി എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 എണ്ണം കൂടി ഉണ്ട്, അതും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാക്ക് പോകാൻ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഇക്കാക്കുള്ള ചായ കൊണ്ടു കൊടുക്കുന്നതാണ്. ഇക്കാൻ്റെ പേര് ഫഹദ് എന്നാണ്. അപ്പം ഞാൻ വിളിക്കൽ ഫഹദ്ച്ചാന്നാണ് വിളിക്കൽ. അപ്പോൾ ഇതിലിങ്ങനെ പറയുമ്പോൾ ഇക്കാന്ന് പറയുന്നേയുള്ളൂ. ഫഹദ്ച്ചാൻ്റെ ഇളയ വരുന്ന എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിക്കൽ, ഫഹദ്ച്ചാന്ന് തന്നെ വിളിക്കൽ. അപ്പോൾ ഞാനും അങ്ങനെ വിളിച്ച് ശീലമായി. അപ്പോൾ മക്കളെ പേര്, മൂത്താളെ പേര് ഷാസിയ ഫഹദ്, രണ്ടാമത്തെ ആളെ പേര് മുഹമ്മദ് മാസിൻ. ഷാസിയാനെ ഷാസി എന്ന് വിളിക്കും, മാസിനെ മാസി എന്ന് വിളിക്കും. അപ്പോൾ അതാണ്. അപ്പോൾ ഫയച്ചാക്കുള്ള ചായ എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മ എല്ലാവരും കൂടെ ചായ കുടിക്കലാണ്. ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ, ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പഴം ഇങ്ങനെ ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുത്ത പോലെ ഉണ്ടാവും. പക്ഷേ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ലിങ് ഉണ്ട് കേട്ടോ. നല്ലോണം സ്റ്റഫ് ചെയ്തിട്ട് നിറച്ചതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഓരോ ബൈറ്റ് കടിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഫില്ലിങ് അടക്കം കിട്ടുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. ഇനിയിപ്പോൾ നമ്മ എല്ലാവരും കൂടെ ചായ കുടിക്കലാണ്. ഉമ്മയും അമ്മായും കുട്ടികളും എല്ലാവരും കൂടെ ഇടയിരുന്നിട്ട് ചായ കുടിക്കലാണ്. ഇതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആണ്. നമ്മ അധികം ഇവിടുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കൽ. അപ്പം പുറത്തുനിന്നെല്ലാം ആരെങ്കിലും വന്ന് അങ്ങനെ ഒരുപാട് ആളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഡൈനിങ് ടേബിളിൽ കൊണ്ടൊക്കെയുള്ളൂ. ഇനിയിപ്പോൾ ഇതാ എന്തെങ്കിലും കഥയെല്ലാം പറഞ്ഞ് അങ്ങനെ നമ്മ ചായ കുടിക്കലാന്ന് വൈകുന്നേരം അങ്ങനെ തന്നെ പോവും. ഇനിയിപ്പോൾ ഇതാ മുറ്റത്തെല്ലാം ഇറങ്ങി എന്തെങ്കിലും കളിക്കോ വർത്തമാനം പറയോ അങ്ങനെയെല്ലാം കേട്ടോ വൈകുന്നേരം പോലെ. അപ്പം ഇനിയിപ്പോൾ ചെടിക്ക് വെള്ളയിക്കാനുണ്ട്. അത് മോളാന്ന് കേട്ടോ ചെയ്യൽ, ചെടിക്ക് അവൾ തന്നെയാണ് വെള്ളയ്ക്കൽ. ഈ വീടെടുത്തിട്ട് 3 വർഷമായിട്ടോ. അപ്പോൾ ഹോം ടൂർ ചെയ്യണമെന്ന് ഒരുപാട് കമൻ്റ് ഉണ്ടായിന്. ഇൻഷാല്ലാ ചെയ്യാട്ടോ. ഇതിപ്പോൾ ഉമ്മയും അമ്മായും പോയി. അപ്പോൾ അതിന് ശേഷം ദാ വലിയൊരു മഴ വന്നിട്ടുണ്ട്, നല്ല ശക്തിയേറിയ മഴയാണ് കേട്ടോ. അപ്പോൾ മരിവ് ബാങ്കെല്ലാം കൊടുത്ത് ഇനിയിപ്പോൾ നിസ്കാരവും ഓതലും എല്ലാം ആയിട്ട് അങ്ങനെ 1/2 മണിക്കൂർ പോവും. അപ്പോൾ ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ല. ഉമ്മയും അമ്മായും വരുമ്പോൾ നല്ല കപ്പയും ചിക്കൻ കറിയും ആണ്. അപ്പോൾ ഉമ്മമാരുണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഞാൻ പറയാണ്ടെന്ന് അറിയാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ 7:30-8 മണിയാകുമ്പം തന്നെ ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പണിയൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കും കേട്ടോ, രാത്രിയിലെ ഫുഡ് നേരത്തെ തന്നെ അമ്മ കഴിക്കൽ. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് പാത്രമെല്ലാം കഴുകി വെക്കലാണ്. പാത്രമെല്ലാം കഴുകി തുടച്ചിട്ടെല്ലാം തന്നെ വെക്കൽ. പാത്രമെല്ലാം എടുത്തു വെച്ചതിന് ശേഷം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഒന്നിങ്ങനെ ക്ലീൻ ആക്കി വെക്കും. വൈകുന്നേരം ക്ലീൻ ആക്കിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചതിന് ശേഷം പിറ്റേന്നേക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കാനെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. നമ്മൾ കിച്ചണ് രാത്രി കിടക്കുമ്പോൾ എപ്പോഴും ക്ലീൻ ആക്കി വെച്ചാൽ രാവിലെ എഴുന്നേറ്റാൽ ഫുഡ് ഉണ്ടാക്കാനും നമുക്ക് നല്ലൊരു ഫീൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ രാവിലത്തേക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരുക്കി വെക്കാനെല്ലാം ഉണ്ടെങ്കിൽ
അത് ചെയ്യും. അപ്പോൾ ഇസ്തിരി ഇടാനുണ്ട് ഇന്ന് എനിക്ക്. അപ്പോൾ യൂണിഫോം എല്ലാം ഇസ്തിരി ഇട്ടിട്ട് വെച്ചാൽ രാവിലെ കറണ്ട് ഇല്ലെങ്കിൽ എഴുന്നേൽക്കാൻ ലേറ്റായാൽ ഒന്നും പേടിക്കണ്ടല്ലോ. അപ്പം യൂണിഫോമെല്ലാം ഇസ്തിരി ഇട്ട് വെക്കലാണ്. ഇനിയിപ്പം കുട്ടികളുടെ പഠിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈ ടൈമിൽ നോക്കും. പിന്നെ നമ്മൾ എല്ലാവരും കൂടെ എന്തെങ്കിലും പണ്ടത്തെ കളിയെല്ലാം ചിലപ്പോൾ കളിക്കാറുണ്ട് രാത്രിയിൽ. ഇങ്ങനെ എഴുതിയിട്ട് പോലീസും കള്ളനും ഡൊമിനോസ് അങ്ങനത്തെ എല്ലാം കളി കളിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ക്രിക്കറ്റ് ഉണ്ട് ടി വിയിൽ. അപ്പം ഫയച്ചാവും മോനും കൂടെ അതിൻ്റെ മുമ്പിലാണ്. അപ്പോൾ അതൊന്നും അതിന് അതുകൊണ്ട് അങ്ങനത്തെ കളിക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, ഇന്ന് ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി കിടക്കാനാവുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കലുണ്ട്. അപ്പം ഫ്രൂട്ടെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ അമ്മ കിടക്കൽ തന്നെയാണ്. 9:30-10 ആകുമ്പം തന്നെ കിടക്കും. ഇനിയിപ്പോൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. നമ്മൾ കാരണം ആരെങ്കിലും വേദനിച്ചോ? നമ്മൾ കാരണം ആരെങ്കിലും സന്തോഷിച്ചോ? നമ്മൾ കാരണം ആർക്കെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ജീവിതമാണ് കേട്ടോ ഏറ്റവും നല്ല ജീവിതം. എന്നാൽ നമ്മൾ കാരണം ആർക്കെങ്കിലും സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മളെ റബ്ബ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ ജീവിതം വെറും വേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വ്ളോഗ്സും റെസിപ്പീസും ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.